എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മുടെ ബൈക്ക് മാട്ട് ഷോറൂമിലുള്ള കുറച്ച് വണ്ടികളെ കളക്ഷതും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഇവിടെ നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള മുഴുവൻ വണ്ടിയിലെ ഡീറ്റെയിൽസ് ഒന്ന് ഈ വീഡിയോ എടുക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബാക്കിലിരിക്കുന്ന രണ്ട് റോ ഉള്ള വണ്ടിയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയണത്. പിന്നെ അതുപോലെ ഞാൻ മാത്രമല്ല ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്, വേറൊരു യൂട്യൂബറും കൂടി ഉണ്ട്. അപ്പോൾ രണ്ട് പേർ കൂടിയായിട്ടാണ് നമ്മുടെ നാസർക്ക് ഇപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും എൻ്റെ സൗണ്ടും പിന്നെ അതുപോലെ മറ്റേ യൂട്യൂബറുടെ സൗണ്ടൊക്കെ വീഡിയോയിൽ കേൾക്കാം. അത് ശരിക്കും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കണം. അപ്പോൾ അധികം ഞാൻ വലിച്ചു കിട്ടണം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോവാം. അതെ, നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ജിക്സർ ബൈക്കിൻ്റെ സെക്ഷനിലോട്ട് വരാം. പ്രീമിയം അത് 2015 ജിക്സറാണിത്. 2015 ജിക്സർ അത് നമുക്കൊരു 32,000 രൂപ കൊടുക്കാൻ പറ്റും കേട്ടോ. വെറും 32,000 രൂപ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് 2018 മോഡല് NS ആണ്. 2000 NS 200. 2018 വണ്ടി ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്. വണ്ടിയും അതുപോലെ തന്നെ 100% നല്ല വണ്ടിയുണ്ട്. ഒരു തുരുമ്പ് പോലും ഇല്ല, നല്ല വണ്ടിയാണ്. ഏകദേശം നമുക്കിതൊരു ഒരു 85,000 കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നത് AS 200 ആണ്. RS 200 ആണിത്. RS 200 2019 മോഡലാണ്. നമുക്ക് ABS വണ്ടി, 19 ABS വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 125 കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ വീണ്ടും നമ്മൾ NS-ലോട്ട് വരികയാണ്. NS 2018 വണ്ടിയാണ്. 2018 NS ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഏകദേശം കൊടുക്കാൻ പറ്റുന്നത് ഒരു 85 കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. ചില വണ്ടികളായാലും കുറച്ച് വിലയൊക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട് കേട്ടോ. പിന്നെ ഇത് വരുന്നത് പിന്നെ വരുന്നത് 2000 NS ആണ്. 2018 NS ആണിത്. വണ്ടി നല്ല കണ്ടീഷൻ, ഒരു കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ഇതും ഏത് AB 2018 ABS മോഡലുണ്ടോ. ഇതിനാകുമ്പോൾ 1,00,000 വരും. 1,00,000 രൂപ വില വരുന്ന വണ്ടിയാണ്. ABS ഉള്ള മോഡലാകുമ്പോൾ 2019 വണ്ടിയാണ്. 1,00,000 വരും. അടുത്തത് വരുന്നത് 18 മോഡൽ NS. അതിനും ഈ പറഞ്ഞ പോലെ തന്നെ 85 നമ്മൾ ചോദിക്കുന്ന വില. നേരിട്ട് വരുമ്പോൾ കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതേ 2017 നല്ല കിടിലൻ വണ്ടി വരുന്നുണ്ടോ. 2017 വണ്ടി വെറും 75 രൂപ ചോദിക്കുന്നുള്ളൂ. 75 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ വരുന്നത് യൂണിക്കോൺ ആണ്. യൂണിക്കോൺ 2013 യൂണിക്കോൺ 30 രൂപയാണ് വില വരുന്നത്. 2013. പിന്നെ അതുപോലെ തന്നെ ഹോണ്ടയുടെ ഹീറോയുടെ Xtreme 200 എന്ന് പറഞ്ഞ മോഡലാണ്. 2018 മോഡലാണ്. നമുക്കൊരു 60 രൂപയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ലോണായിട്ട് കിട്ടും. 10 രൂപ അടച്ച് ലോണായിട്ട് കിട്ടുന്ന വണ്ടിയാണ് ഇതൊക്കെ. ഇത് മാത്രമല്ല, മിക്ക വണ്ടികളും ലോണായിട്ട് കിട്ടും. പിന്നെ അതേ വരുന്നു അതേപോലെ തന്നെ പൾസർ 150 ABS മോഡൽ 2019. 60,000 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ 2018 പൾസർ 180 ആ ഒരു 45,000 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 45,000 രൂപ 2018 പൾസർ 180 കൊടുക്കാൻ പറ്റും. പിന്നെ ഹോണ്ടയുടെ എക്സ്പ്ലേഡ് എന്ന് പറഞ്ഞ മോഡൽ 2019 70 രൂപ 68 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. പിന്നെ വേറൊരു വണ്ടി വരുന്നത് അത് 220 ആണ്. 2012 220 ഉണ്ടോ. 2012 220 നമുക്കൊരു 27,000 രൂപ കൊടുക്കാം. നല്ല വണ്ടിയാണ് കേട്ടോ, കിട്ടിലും വണ്ടിയാണ്. എല്ലാം ഒരു ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത വണ്ടിയാണ്. വണ്ടി നല്ല രസമുള്ള വണ്ടിയാണ് കേട്ടോ. ഏകദേശം നമുക്കൊരു 27,000 രൂപ കൊടുക്കാൻ പറ്റും. പിന്നെ ഇതേ വരുന്നു FC-യുടെ 250 എന്ന് പറഞ്ഞ മോഡലാണ്. 250 അല്ലേ, FC-യുടെ വെർഷൻ 2 എന്ന് പറഞ്ഞ മോഡൽ. ഇതാണെങ്കിൽ നമുക്കൊരു 60,000 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ FC-യുടെ വെർഷൻ 1 ഉണ്ട്, FC-S മോഡലുണ്ട്. അതാണെങ്കിലും നമുക്കൊരു 48 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഹീറോയുടെ ഗ്ലാമർ എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഹീറോയുടെ ഗ്ലാമർ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 50 രൂപ താഴെ കൊടുക്കാൻ പറ്റും. 50,000 താഴെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. പിന്നെ ട്വിസ്റ്റർ എന്ന് പറഞ്ഞ മോഡലുണ്ട്. 2012 ട്വിസ്റ്റർ ആണ്. അത് നമുക്കൊരു 15 രൂപ കൊടുക്കാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ആവറേജ് കൊള്ളാം. പിന്നെ ഇതിരിക്കണു വീണ്ടും ഇൻട്രൂഡർ ഉണ്ട്. ഇൻട്രൂഡർ 2019 വണ്ടിയാണ്. നമുക്കൊരു 55 കൊടുക്കാൻ പറ്റും. പിന്നെ വീട് അപ്രലായിരിക്കണു. അപ്രല് 2019 ഇന്ന് വന്ന വണ്ടിയാണ് കേട്ടോ. 2019 അപ്രലാണ്. നമുക്കൊരു 65 വേണ്ടല്ലോ. നമുക്കൊരു 55,000 രൂപ കൊടുക്കാം. നല്ല കിടിലും വണ്ടി. പിന്നെ പിന്നെ നമ്മുടെ കയ്യിൽ അവഞ്ചർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവഞ്ചറിൻ്റെ ഒരു 3 മോഡൽ ഇരിപ്പുണ്ട്. ഏകദേശം 25,000 രൂപ അവഞ്ചറാണിത്. ഇതാകുമ്പോൾ 30 രൂപ അവഞ്ചറാണ്. അതാണെങ്കിൽ ഒരു 45 വരും. അവഞ്ചർ ക്രൂസ് എന്ന് പറഞ്ഞാൽ ആ ബോക്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ലൈനിലോട്ട് പോകാം. ആ NS 2018 മോഡൽ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ക്ലീൻ വണ്ടി. KLSM CJ. നമുക്കൊരു 75 രൂപ കൊടുക്കാൻ പറ്റും. ഒരു 15 രൂപ 20 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസിലൂടെ കിട്ടുന്നതാണ് കേട്ടോ. വണ്ടി നല്ല കണ്ടീഷനാണ്. ടയർ കാര്യങ്ങളും അതുപോലെ ബോഡിയും നല്ല നീറ്റ് വണ്ടി, വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ബാ, ഇത് നമ്മൾ പിന്നെ മൈലേജ് ഉള്ള വണ്ടികളിലോട്ടോ വന്നേ. മൈലേജ് ഉള്ള വണ്ടി 2018 മോഡൽ. അതേപോലെ തന്നെ CT 100 ആണ് കേട്ടോ. 2018 മോഡൽ CT 100. നല്ല വണ്ടിയാണ്. വണ്ടി കുഴപ്പമില്ല, നല്ല നീറ്റ് വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 38 രൂപ കൊടുക്കാൻ പറ്റുന്ന CT 100 ഉണ്ടോ. 2018 മൈലേജ് വണ്ടിയാണ്. അതുപോലെ തന്നെ ഹോണ്ടയുടെ ഡ്രീം നിയോ എന്ന് പറഞ്ഞ മോഡൽ 2017 മോഡൽ 40 രൂപയാണ് വില ചോദിക്കുന്നതല്ല.
അതേപോലെ തന്നെ സി ടി 100 2018 വണ്ടിയാണ് സെൽഫുള്ള 40,000 രൂപ. അതുകൂടാതെ 2020 സി ടി 100 നല്ല കിടിലം വണ്ടിയുണ്ട്, നല്ല വണ്ടിയുണ്ട്. അതാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 55 രൂപയാണ് നമുക്ക് ചോദിക്കുന്നത്, നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ എഫ് സിയുടെ വെർഷൻ 3 എന്ന് പറഞ്ഞ മോഡലാണ്, 75,000 രൂപ ചോദിക്കണം, നല്ല വണ്ടിയുണ്ട്. ഇതൊക്കെ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. പിന്നെ യൂണിക്കോൺ 2012 നല്ല വണ്ടി ഇരിക്കുന്നുണ്ട്, ഇതും നമുക്ക് ഏകദേശം ഒരു 28 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. പിന്നെ ഇതേ വരുന്നു എഫ് സിയുടെ മോഡൽ കുറഞ്ഞ വണ്ടിയാണ്, എല്ലാവരും ചോദിക്കുന്നുണ്ട്. 30 രൂപ താഴെ കൊടുക്കാൻ പറ്റുന്ന എഫ് സി ആണ് ഇത്, വെറും 30,000 രൂപ താഴെ വരുള്ളൂ, നല്ല വണ്ടിയാണ്. പിന്നെ ഹീറോയുടെ പ്ലഷർ 2015 പ്ലഷറാണ്, 32,000 രൂപ വില വരുന്ന നല്ല വണ്ടി. അതേപോലെ തന്നെ ട്വിസ്റ്റർ 2012 നല്ല കിഡിലം ട്വിസ്റ്ററാണിത്, നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്ത് മനസ്സിലാവും, ഇതും നമുക്ക് ഏകദേശം ഒരു 18 രൂപ 6 ഇഞ്ചിന് കൊടുക്കാൻ പറ്റും. ആ നല്ല വണ്ടിയാണ് കേട്ടോ, ഒന്നും നോക്കാനില്ല. ആ ടയറൊക്കെ പുതിയതാണ്, നല്ല വണ്ടി, ക്ലീൻ വണ്ടി. അടുത്ത് സ്പ്ലെൻഡറിൻ്റെ ഒരു വെർഷൻ പഴയ മോഡൽ വണ്ടിയാണ്, അത് 2016 വണ്ടിയാണ്, ഏകദേശം ഒരു 40 രൂപ വില വരുന്ന വണ്ടിയാണിത്. അത് അടുത്തൊരു നമ്മുടെ ഒരു ലൂണ ഉണ്ട്, എക്സൽ സൂപ്പർ HD, എല്ലാവരും അന്വേഷിക്കുന്ന വണ്ടിയാണ്, ഉള്ളിലായിപ്പോയി. എന്നാലും കാണാം, എന്നാലും അത് നമുക്ക് ഏകദേശം ഒരു 35 രൂപ, സെൽഫ് സ്റ്റാർട്ടറുള്ള നല്ല വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്ലാമർ 2016 ഏകദേശം 35,000 വില വരുന്ന വണ്ടിയാണ്. അതേപോലെ ഹോണ്ട ഷൈൻ 2016 35,000 വില വരുന്ന 2016 ഹോണ്ട ഷൈൻ ഡിസ്ക് ബ്രേക്ക് ഉള്ള മോഡലാണ് കേട്ടോ. പിന്നെ ഇതേ ജിക്സറൊക്കെ ഇരിക്കുന്നുണ്ടോ. പിന്നെ കുറഞ്ഞ വണ്ടികളൊക്കെയാണ്, 20,000 രൂപയുടെ വണ്ടികളാണ് കേട്ടോ. ഈ സല്യൂട്ടോയൊക്കെ 20,000 രൂപ വരുന്നുള്ളൂ, ഗ്ലാമർ 20,000 വരുന്നുള്ളൂ. പിന്നെ നല്ലൊരു കിഡിലം വണ്ടി ഇരിക്കണം ജിക്സർ, ഒന്നും നോക്കണ്ട, കിഡിലൻ നല്ല ഒന്നാം ക്ലാസ് വണ്ടിയാണ്, ഫസ്റ്റ് ക്ലാസ് വണ്ടി, നല്ല വണ്ടി, ആ അസൽ വണ്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ വണ്ടിയാണ് ഇത്. ഇത് ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 50,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്, 50,000. നല്ല പെർഫെക്റ്റ് വണ്ടിയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇത് ഈ കളർ തന്നെ പലരും ചോദിച്ചു വരുന്ന കളറാണ്. പിന്നെ ഹങ്ക് പല വീഡിയോകളിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒരു നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും വില കിട്ടിയാൽ കൊടുക്കാം, 20 രൂപ താഴെ കിട്ടിയാലും കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പിന്നെ ബാക്കിയുള്ള വണ്ടികളെല്ലാവരും കണ്ടേക്കണയാണ്. നമുക്കിനി അകത്തുള്ള ഡ്യൂക്കിൻ്റെ അതുപോലെ പ്രീമിയം വണ്ടികളുടെയും ബുള്ളറ്റിൻ്റെ സെഗ്മെൻറ്റിലോട്ട് പോകാം. ഇനിയിപ്പോൾ നമുക്ക് പ്രീമിയം വണ്ടികളിലോട്ട് പോകാം. പ്രീമിയം വണ്ടികൾ 615 2019 മോഡൽ V3 മോഡലാണ്, ABS വണ്ടിയാണ്. വണ്ടി ടയറ് കാര്യങ്ങൾ ബോഡി എല്ലാം നല്ല വണ്ടിയാണ്, പുതുതായിട്ട് വന്നേക്കണ സ്റ്റോക്ക് ആട്ടോ ഇതൊക്കെ. ആ നീറ്റ് പീസാണ്, പുതുതായിട്ട് വന്നേക്കണെയാണ്, ഞങ്ങളുടെ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം സ്റ്റോക്ക് തീർന്നതാണ്. അപ്പോൾ നല്ല വണ്ടിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ 40,000 രൂപ അടച്ചാലും നമുക്ക് ലോൺ കിട്ടും. നിങ്ങളെന്തായാലും നിങ്ങൾ വരുമ്പോൾ എന്താണെങ്കിലും എന്നെ ഡയറക്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇവിടെ സ്റ്റാഫിനെ മാത്രം കണ്ടിട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ നേരിട്ട് വന്ന് കാണാൻ പറയുന്നത്. പിന്നെ ഇതേ അടുത്ത് അതാണെങ്കിലും നമുക്കൊരു 40,000 അടച്ചെടുക്കാൻ പറ്റും V3. ആ പിന്നെ അടുത്ത് വരുമ്പോൾ പൾസറിൻ്റെ 250 എന്ന് പറഞ്ഞ മോഡലാണിത്. ഈ പൾസറിൻ്റെ 250 ABS 2022 വണ്ടിയാണ്, 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 140 നമ്മൾ ചോദിക്കുന്ന വില, 175 വരുന്ന വണ്ടിയാണ്, 140 നമ്മൾ ചോദിക്കുന്ന വില. എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. അടുത്തത് ബുള്ളറ്റിൻ്റെ ഡെസർട്ട് സ്റ്റോം എന്ന് പറഞ്ഞാൽ, ഡെസർട്ട് സ്റ്റോം അല്ല, ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞ മോഡലാണ്, 2018 120,000 രൂപ കൊടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്, വണ്ടി നീറ്റ് വണ്ടിയാണ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ബുള്ളറ്റ് ക്രോം ബുള്ളറ്റ് സെയിലായതാണ്, ഓൾറെഡി സെയിലായതാണ്. കൊടുത്ത വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതേ അടുത്തത് വരുമ്പോൾ ഇതേ 2021 മോഡൽ ഡ്യൂക്ക് 200 ആണിത്. ഡ്യൂക്ക് 200 ആണ്, നല്ല കിടിലം വണ്ടിയാണ് കേട്ടോ. ശരിക്കും വീഡിയോ എടുത്തു, നന്നായിട്ട് എല്ലാവരും കാണട്ടെ ആ വണ്ടി. ആ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ, നന്നായിട്ട് കാണിച്ചു കൊടുത്തോ, കുട്ടികളൊക്കെ കാണട്ടെ. നല്ല വണ്ടികളാണ്, നമുക്ക് ഏകദേശം 170,000 ആണ് പറയണത്. എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ജാവ ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ, 2018 2020 ജാവയാണ്, 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നല്ല വണ്ടിയാണ്, നമുക്ക് ഏകദേശം 120,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കത് താഴേട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും വണ്ടികൾ കാണാം. ആ ഇത് ഡൊമിനാർ 400 വന്നിട്ടുണ്ട്, 2019 വണ്ടി, 2018 ABS വണ്ടിയാണ്, 135 വണ്ടിയാണ്, വണ്ടി നീറ്റാണ് കേട്ടോ, ഒന്നും നോക്കാനില്ല. പിന്നെ എക്സ്പൾസിൻ്റെ ഉണ്ട് കേട്ടോ, എക്സ്പൾസും 2020 വണ്ടി എക്സ്പൾസ് വന്നിട്ടുണ്ട്, FI ആണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില 95,000 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ, വെറും 95 നമ്മൾ കൊടുക്കും എക്സ്പൾസ്. പിന്നെ ഇത് തണ്ടർബേഡിൻ്റെ സെക്ഷൻ ഉണ്ട്, തണ്ടർബേഡുണ്ട്, 2018 മോഡൽ തണ്ടർബേഡ്, 115,000 രൂപയാണ് നമുക്ക് പറയണത്. പിന്നെ അതേപോലെ തന്നെ ബുള്ളറ്റിൻ്റെ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റും, ബുള്ളറ്റ് 2016 മോഡൽ ബുള്ളറ്റാണ് ഏകദേശം. ഇതൊക്കെയാണെങ്കിൽ 105,000 വരുന്നത്. പിന്നെ തണ്ടർബേഡിൻ്റെ തന്നെ വേറെ പുതിയ മോഡൽ ഇന്ന് വന്നേക്കണ വണ്ടിയാണിത്. അത് നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ, വണ്ടി തണ്ടർബേഡ് എക്സ് ആണെങ്കിലും വണ്ടി പക്ക കണ്ടീഷനാണ്. വണ്ടി ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ, പുത്തം വണ്ടി പോലെ തന്നെ നിൽക്കുന്ന വണ്ടിയാണ് അത്. നമുക്ക് അത് മലപ്പുറം രജിസ്ട്രേഷനാണ്. അപ്പോൾ അത് നമുക്ക് ഏകദേശം 115,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നതല്ല. വണ്ടി നല്ല നീറ്റാണ്. പിന്നെ ഇത് അടുത്ത് വരുമ്പോൾ പുതിയ മോഡൽ ബുള്ളറ്റ് ഉണ്ട് കേട്ടോ, 2020 ലാസ്റ്റ് വണ്ടി, അലോയ് വീലുള്ള വണ്ടിയാണ്.
അലൈവിയിലുള്ള ഗൺമെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞ് വളരെ എൻക്വയറുള്ള വണ്ടിയാണ്. എ ബി എസ് വണ്ടിയാണ്, ഡ്യുവൽ എ ബി എസ് ആണ്. നമ്മൾ ചോദിക്കുന്നതല്ല, 155,000 രൂപയാണ്. നമ്മൾ നേരിട്ട് വന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. വണ്ടി പക്ക കണ്ടീഷനാണ്. വെറും 15,000 കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയിൽ നിന്ന് അപൂർവം എല്ലാവരും ഈ ബുള്ളറ്റിൻ്റെ അലൈവിയിലുള്ള കമ്പനി അലൈവിയിലുള്ള വണ്ടി അന്വേഷിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു അറിവായിക്കോട്ടെ, നല്ല വണ്ടിയാണ്. അത് എ ബി എസ് ആണ്, ഡ്യുവൽ എ ബി എസ് ആണ്. അപ്പോൾ അത് ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്, എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വരുന്നത് 2016 മോഡൽ സ്റ്റാൻഡേർഡാണ്. അതിൻ്റെ 2018 സ്റ്റാൻഡേർഡാണ് കേട്ടോ. 100,000 രൂപയാണ് നമുക്ക് ചോദിക്കണേ, എന്തിൽ കൊടുക്കാം. പിന്നെ ഞാൻ എല്ലാവരും കുറേ പേര് വിളിക്കുന്നുണ്ട് കുറഞ്ഞ ബുള്ളറ്റിന്. ഇത് 2010 ബുള്ളറ്റാണ്. ഇതിന് ലോൺ കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക വ്യത്യാസം. വണ്ടി നല്ല വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 45,000, വെറും 45,000 രൂപയ്ക്ക് ഒരു ബുള്ളറ്റ് ഇറക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമാണ്. 45,000 രൂപ വരുന്നുള്ളൂ. ആ അതാണെങ്കിൽ അത്. പിന്നെ അടുത്തത് വരുന്നത് ഡ്യൂക്കിൻ്റെ 125cc വണ്ടിയാണ്. 2019 125cc ആണ്. എ ബി എസ് ആണിത്. 2019 എ ബി എസ് 125cc വണ്ടി നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്നത് 115,000 നമ്മൾ ചോദിക്കണേ, എന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റും. പക്ക കണ്ടീഷനാണ് കേട്ടോ. നമുക്ക് ഇതിനൊക്കെ ലോൺ കിട്ടും. ഏകദേശം ഒരു 35,000 ഒക്കെ അടച്ചു ലോൺ കിട്ടും. പിന്നെ വരുന്നത് തണ്ടർബേഡാണ്. 2017 മോഡൽ തണ്ടർബേഡ്. 100,000 രൂപയാണ് ചോദിക്കുന്ന വില. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോറി, ഹിമാലയ ഇന്ന് സെയിലായിപ്പോയി, അതുകൊണ്ട് അപ്പോൾ അവരാണ് ഇപ്പോൾ വന്നിട്ട് പോയത്. അതേ അടുത്തതാണെങ്കിൽ അതേ ബുള്ളറ്റിൻ്റെ ഗൺമെറ്റൽ ഗ്രേ 2018 120,000 രൂപയുടെ വണ്ടിയാണിത്. ഏകദേശം നമുക്ക് ഇനി അടുത്ത ആഴ്ചത്തേക്ക് കുറേ അധികം വണ്ടികളുണ്ടാവും. 2018 വണ്ടിയാണ്. 120,000 നമ്മൾ ചോദിക്കുന്ന വില. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണ് കേട്ടോ. KL4. പിന്നെ വരുമ്പോൾ വീണ്ടും കുറച്ച് നമ്മുടെ എം ടി എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. എം ടിയുടെ ഒരു എം ടി ആണ്. 2021 എം ടി ആണിത്. വണ്ടി നല്ല നീറ്റാണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്നത് 155,000 കൊടുക്കാൻ പറ്റുന്ന എം ടി ആണ്. അടുത്തൊരു ജാവ ഉണ്ട് കേട്ടോ, 110,000 രൂപ. ഈ 110,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ജാവയാണത്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നേരിട്ട് കസ്റ്റമർ വരുവാണെങ്കിൽ നമുക്ക് വിട്ടു ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത തേർഡ് ഓണർഷിപ്പ് ആണെന്നുള്ളൊരു വ്യത്യാസമാണ് എൻ്റെ വന്നേക്കണേ. അങ്ങനെയുള്ളൊരു കുഴപ്പമുള്ളൂ. നമുക്ക് 110,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഡ്യൂക്കിൻ്റെ 2022 മോഡൽ ഡ്യൂക്കാണിത്. 2022 ഡ്യൂക്കിന് നമുക്ക് ഏകദേശം 90,000 നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എം ടിയുടെ വേറൊരു വീഡിയോ ഇങ്ങോട്ട് ഉണ്ട്. ഇതാണെങ്കിൽ നമുക്ക് 2020 എം ടി ആണ്. 150,000 ആണ് നമ്മൾ ചോദിക്കുന്ന വില. എന്തെങ്കിലും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ അടുത്തത് വരുന്നത് പെരാക്ക്, ജാവയുടെ പെരാക്ക് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ജാവയുടെ പെരാക്കിൻ്റെ ഒരു പ്രത്യേകത, ഈ വണ്ടി സിംഗിൾ സീറ്റ് വണ്ടിയാണ്. ഏകദേശം 265,000 വരുന്ന വണ്ടിയാണ്. വണ്ടി നല്ല കിടിലം വണ്ടിയാണ് കേട്ടോ. ഒന്നും നോക്കാനില്ല. നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില വെറും 155,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പെരാക്ക്. വണ്ടിയുടെ ഫുള്ള് വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തു പോനെ. നല്ല കിടിലം വണ്ടിയാണ്. വണ്ടി ഒന്നുമില്ല. വെറും 5,000 കിലോമീറ്റർ ആട്ട വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 5,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി ഭയങ്കര ഇത് ക്രേസ് വണ്ടിയാണ്. എല്ലാം നല്ല ക്ലീൻ വണ്ടിയാണ്. വണ്ടി ഡബിൾ സൈലൻസർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഡബിൾ സിലിണ്ടറാണ്. വണ്ടി നല്ലതാണ്. നമുക്ക് ഏകദേശം 155,000 കൊടുക്കാൻ പറ്റും. വണ്ടി നല്ലതാണ്. പെരാക്ക് എന്ന് പറഞ്ഞ മോഡല്. അതാണ് കൂടുതലും ലേഡീസും കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ഓടിക്കുന്ന വണ്ടിയാണിത്. ആ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഏകദേശം എല്ലാ അത്യാവശ്യമുള്ള വണ്ടികളും ബാക്കി കുറച്ചധികം വണ്ടികൾ സർവീസ് സ്റ്റേഷനിലും മറ്റുള്ള സ്ഥലത്തും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ള വണ്ടികൾ മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇനിയും കുറച്ച് അധികം വണ്ടികളും കൂടി വരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിലായിട്ട് ഇനി ഒരുപാട് ബൈക്സിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാനാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം തന്നെ ഷോപ്പിലുള്ള സ്പോർട്സ് ബൈക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് വേറൊരു വീഡിയോ കൂടി ചാനൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ബിലോ 60,000 രൂപ താഴെയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ.